പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ അൻവറിന്റേത് മാത്രമല്ല, കേരള ജനത ഏറ്റെടുത്തിരിക്കുന്നു ആ ആരോപണങ്ങൾ. പക്ഷേ നടപടി മാത്രം ഇഴഞ്ഞു നീങ്ങുന്നു. അൻവറിന്റെ ആരോപണങ്ങളിൽ എ ഡി ജി പിക്കെതിരെ നടപടി വൈകുന്നതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപ്പര്യക്കുറവ് തന്നെയാണെന്ന് വ്യക്തം. ആ നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എൽ ഡി എഫ് യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ വാദമുഖങ്ങൾ. തന്നെയും മകളെയും ലക്ഷ്യമിട്ടുള്ള പ്രചരണങ്ങളിൽ ചിലരെങ്കിലും വീണുപോയിട്ടുണ്ടെന്ന് മുന്നണി യോഗത്തിൽ പരിഭവിച്ച മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും ഘടകകക്ഷികളോട് ആവശ്യപ്പെട്ടു. അൻവർ തനിക്കെതിരെ തിരിയുന്നുവെന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് ആരോ ചേർന്ന് ഇടത് യോഗത്തിൽ പറയിപ്പിച്ചതുപോലെ അൻവറിനോട് മുഖ്യമന്ത്രിക്ക് നല്ല അടുപ്പമുണ്ടെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. അത് വച്ചായിരുന്നു അൻവർ തൻ്റെ പരാതി കേട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അഴിച്ചു വെച്ചത്. അത് മുഖ്യമന്ത്രിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ. പക്ഷേ ആ പരാതികളുടെ കുന്തമനം നീളുന്നത് തൻ്റെ ഓഫീസിലേക്കും തൻ്റെ നേർക്കുമാണെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായത് ഏറെ വൈകി. അതോടെയെല്ലാം കൈവിട്ടുപോയി. ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി അൻവറിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ മനസ്സിലാകും എത്ര നിസ്സാരമായാണ് അൻവറിൻ്റെ ആരോപണങ്ങളെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞതെന്ന്. ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ഷാജൻസ്കറിയുമായുള്ള തർക്കമാണ് അതുമാത്രമാണ് അൻവറിൻ്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനമെന്നും അതെല്ലാം അന്വേഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞതോടെ അവിടെ തുറന്നുകാട്ടിയത് മുഖ്യമന്ത്രിക്ക് അൻവറിനോടുള്ള പുതിയ അകൽച്ചയാണ്. പരസ്യമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ പി വി അൻവറിനോടുള്ള കടുത്ത അതൃപ്തിയും മുഖ്യമന്ത്രി തുറന്നുകാട്ടിയിരുന്നു. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ അൻവറിനെക്കുറിച്ച് പറഞ്ഞത് പി വി അൻവർ പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് വന്നയാളാണെന്നാണ്. യു ഡി എഫിലെ പൂർവ്വകാലം പരോക്ഷമായി സൂചിപ്പിച്ച് ആണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. എൽ ഡി എഫിൻ്റെ അച്ചടക്ക രീതി ഇതല്ല. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ തനിക്കോ മകൾക്കോ വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ കരുതുന്നവർ നമ്മുടെ കൂട്ടത്തിലുമുണ്ടാകും. അങ്ങനെ മുഖ്യമന്ത്രി അൻവറിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഘടകകക്ഷികൾ സി പി ഐ അടക്കം മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിച്ചില്ല. അൻവറല്ല, ആർ എസ് എസ് ആണ് ഇവിടുത്തെ വിഷയമെന്നും അടിയന്തരമായ ഇടപെടൽ തന്നെയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രിയോട് സി പി ഐ ആവശ്യപ്പെട്ടു. സി പി ഐയും മറ്റ് ഘടകകക്ഷികളും യോഗത്തിൽ ഉന്നയിച്ച എതിർവാദം പക്ഷേ ഇടതുപക്ഷം, മുഖ്യമന്ത്രി, സി പി എം ഇവരൊന്നും അംഗീകരിച്ചില്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ രണ്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിലെ രാഷ്ട്രീയ നാണക്കേടും ആശങ്കയും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടിയിട്ടും കാര്യമുണ്ടായില്ല. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന സി പി ഐയുടെ ആവശ്യത്തോട് അത് ഡി ജി പി തീരുമാനിക്കട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതോടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. അന്വേഷണം ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വരട്ടെ എന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. നടപടി നീളുന്നതിൽ ഇടതുമുന്നണിയിലുള്ള നീരസം പ്രകടമാക്കുന്ന തരത്തിലായിരുന്നു യോഗത്തിലെ ചർച്ച. തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചരണം കൂട്ടത്തിലുള്ള ചിലർ തിരിച്ചറിയുന്നില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പരാതിപ്പെട്ടപ്പോൾ പിണറായി വിജയൻ ആർ എസ് എസിന് പുറകെ പോയെന്ന് തങ്ങളാരും പറഞ്ഞില്ല, തങ്ങളാരും കരുതുന്നില്ല എന്നാണ് ബിനോയ് വിശ്വം മറുപടി നൽകിയത്. അതോടെ മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു തന്നെയാണ് എല്ലാവരും ഉന്നം വയ്ക്കുന്നതെന്ന്. അതിന് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പേര് ഇവിടെ പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ മുനവച്ച പരിഹാസം. സി പി ഐ, ആർ ജെ ഡി, എൻ സി പി എന്നീ ഘടകകക്ഷികൾ മുഖ്യമന്ത്രിക്കെതിരെ ഉറച്ച നിലപാടെടുത്തപ്പോൾ ജോസ് കെ മാണി വിഭാഗവും കെ ബി ഗണേഷ് കുമാറൊക്കെ മിണ്ടാതെ നിന്നു. ഇ പി ജയരാജനായിരുന്നു ഇപ്പോൾ മുന്നണി കൺവീനറെങ്കിൽ എല്ലാം കൈവിട്ടു പോയനെ. ഘടകകക്ഷികൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി അടിയറവ് പറഞ്ഞനെ. എന്നാൽ കൺവീനർ ടി പി രാമകൃഷ്ണൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടികൾ മുറിച്ച് മുറിച്ച് പറഞ്ഞു. അവിടെയും ഇവിടെയും തൊട്ടില്ല. അങ്ങനെ ആകെ കൺഫ്യൂഷനുമായി ഘടകകക്ഷികൾക്ക്. അതിലായിരുന്നു മുഖ്യമന്ത്രി രക്ഷപ്പെട്ടത്. പി വി അൻവറിന് മുന്നിൽ ഒത്തുതീർപ്പ് ഫോർമുലയെന്നും ഏശിയില്ല എന്ന് ഏറെ വ്യക്തമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയും കൂട്ടരും അൻവറിനോട് ഫോർമുല മുന്നോട്ട് വെച്ച് നാണം കെട്ടത് മാത്രം മിച്ചം. അതോടെ പി വി അൻവറിനെ മുഖ്യമന്ത്രി കൈവിട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി. എന്നിട്ടും അൻവറിന് കോൺഗ്രസ്സുകാരൻ്റെ കുപ്പായം എടുത്തണിയിച്ചു കൊടുത്തു. അൻവറിന് ഇത് വേണം. താനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എത്ര അടിയുറച്ച് വിശ്വസിച്ചാലും സി പി എമ്മുകാർ ഒരു പഴയ കോൺഗ്രസ്സുകാരനെയോ വലതുപക്ഷ കക്ഷിക്കാരനെയോ ഒരു ബി ജെ പിക്കാരനെയോ അങ്ങനങ്ങ് അംഗീകരിച്ചു കൊടുക്കില്ല. അജിത് കുമാറിനെതിരെ എടുത്ത വിജിലൻസ് അന്വേഷണം തുടങ്ങി അത് കോടതിയിലെത്തിയാൽ അതിൽ മാത്രമാണ് ഇനി ഏക പ്രതീക്ഷ. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ കെട്ടിട നിർമ്മാണം അടക്കമുള്ള 5 കാര്യങ്ങളിൽ അന്വേഷണം നടത്താനാണ് അൻവറിൻ്റെ മൊഴിയിന്മേൽ ഡി ജി പിയുടെ ശുപാർശ. സർക്കാർ അത് വിജിലൻസ് മേധാവിക്ക് കൈമാറും. FIR ഇട്ട് കോടതിയിലെത്തിയാൽ കളിയും മാറും. ഘടകകക്ഷികളുടെ അങ്ങനത്തെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇതാ ADGP MR അജിത് കുമാറിന് തകരാത്തൊരു സംരക്ഷണ കവചം തീർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ വിജയശ്രീലാളിതനായി. അൻവർ UDFൽ നിന്നും വന്നയാളാണ്, അച്ചടക്കമില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആ കടുത്ത പരാമർശത്തിൽ CPI വീണുപോയി.
അങ്ങനെ ഒടുവിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് തങ്ങൾക്കൊന്നും അത്തരം ചിന്തയില്ലെന്നും മുഖ്യമന്ത്രിയെ പൂർണ്ണ വിശ്വാസമാണെന്നും അങ്ങനെ ബിനോയ് വിശ്വത്തിനെ കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയിപ്പിച്ചു. പി വി എൻവർ ഇടതുമുന്നണിയിലെ ഒരംഗമാണ്. അദ്ദേഹമാണ് നയരൂപീകരണം നടത്തുന്നത് എന്ന തരത്തിൽ സർക്കാരിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ധാരണ വേണ്ട എന്നാണ് മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും പിന്നീട് തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന നിലപാടും ടി പി രാമകൃഷ്ണൻ വ്യക്തമായി തുറന്നു പറയുന്നു. എന്തൊക്കെയായാലും അൻവറിൻ്റെ അഭിമാനത്തിലേറ്റ ഒരു കനത്ത അടി തന്നെയാണ് പഴയ യു ഡിഫകരൻ എന്ന ഇടതുമുന്നണി യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ ആ പരാമർശം. രണ്ട് ടൈമുകളിലായി അൻവർ ജയിച്ചു വന്നപ്പോഴും അൻവറിന് ഈ ലേബൽ സി പി എം ചാർത്തിക്കൊടുത്തിരുന്നില്ല. പക്ഷേ അൻവർ എന്ന് സി പി എമ്മിനുള്ളിലെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞു അന്നു മുതൽ അൻവർ പാർട്ടിയുടെ എതിരാളിയായി മാറിയിരിക്കുന്നു.